ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലണ്ടൻ. ഇവിടെ കാനറി വാഫ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് അവിടെ വന്നിട്ടുള്ളത് യു കെയുടെ ഫിനാൻഷ്യൽ ഹബ്ബാണ് ഇത്. ഇവിടെ കുറെ ബാങ്കുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ 1 വീക്ക് ആയിട്ട് ഒരു ഇന്റർനാഷണൽ ലൈറ്റ് ഷോ നടക്കുന്നുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. വേൾഡിലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ലൈറ്റ് ആർട്സ് ആണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. സോ നമുക്ക് ലൈറ്റ് ഷോ കാണാം. ആർട്ടിന്റെ പേര് ബിറ്റ്ഫോൾ എന്നാണ്. ഇതിൽ വാട്ടർ ഓരോ വേർഡ്സ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കാരണം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ദ ടൈംസ് വെബ്സൈറ്റിന്റെ ലൈവ് ന്യൂസ് ഫീഡ് എന്ന് വരുന്ന വേർഡ്സ് ആണിത്. വെയിൽ ഘോസ് എന്നാണ് ഈ ലൈറ്റിന്റെ പേര്. ഇതിൽ ആർട്ടിസ്റ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു തിമിംഗലത്തിന്റെ അസ്ഥി കൂടെ മൂവ് ചെയ്യുന്നതാണ്. എല്ലാ വർഷവും ജനുവരിയിൽ ഒരു 2 വീക്സ് ആണ് ഈ ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇപ്രാവശ്യം ജനുവരി 15 മുതൽ 26 വരെയാണ്. വൈകുന്നേരം 5 മുതൽ 10 മണി വരെയാണ് പ്രദർശനം. ഈ കാനറി വാർഫ് എന്ന് പറഞ്ഞാല് ഹൈ പ്രൊഫൈൽ ബിൽഡിങ്സുകളിലൊരു വലിയ ഏരിയ ആണ്. ഇതിന്റെ ഓരോ ഭാഗങ്ങളിലായിട്ടാണ് ഓരോ ആർട്ടിസ്റ്റിന്റെയും ഷോ. അതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരുപാട് നടക്കാനുണ്ട്. ആ വലിയ ബിൽഡിംഗിൽ നിങ്ങൾ 2 ഹാർട്ട് ഷേപ്പിലുള്ള ലൈറ്റ്സ് കാണുന്നില്ലേ? അതാണ് 2 ഹാർട്ട്സ് ലൈറ്റ്സ്. ഒരു ഗാർഡനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ആർട്സ് കാണുന്നുണ്ട്. ഇതൊരു ട്രീയുടെ ഷേപ്പിലാണ് ഉള്ളത്. സാഷ ട്രീസ് എന്നാണ് ഈ ക്രിയേഷന്റെ പേര്. നിയോൺ കളേഴ്സിൽ തിളങ്ങുന്ന ഈ ട്രീസ് കാണാൻ നല്ല മാജിക്കൽ ആയിട്ട് തോന്നുന്നു. ഇവിടെ ഒരു സ്ക്വയറിൽ എത്തുമ്പോ ഒരു ഡാൻസിങ് ഫൗണ്ടൻ ഉണ്ട്. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ബിൽഡിംഗിൽ ന്യൂസ് ഫ്ലാഷ് ചെയ്യുന്നുണ്ടാ. നമ്മുടെ കേരളത്തിൽ ഫ്ലഡ് ഉണ്ടായിരുന്ന സമയത്ത് കടലിന്റെ മക്കള് വന്നിട്ട് എല്ലാരെയും രക്ഷിച്ചില്ലേ?
ആ സമയത്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ന്യൂസ് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്ഥലത്ത് കുറേ വലിയ വലിയ പ്രിസംസ് ഉണ്ട്. അതിലിങ്ങനെ കളർഫുൾ ആയിട്ടുള്ള റിഫ്ലക്ഷൻസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ വിസിറ്റേഴ്സിന് അതിങ്ങനെ കറക്കാനൊക്കെ പറ്റും. ഇതാണ് ടൈം ആൻഡ് ടൈഡ് ആർട്ട്. ഈ അവർ ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുള്ളത് ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ്. ഇത് നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. പ്ലാസ്റ്റിക് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ പ്ലാസ്റ്റിക് മലിനീകരണം നിർത്തണം എന്നാണ് പറയുന്നത്. ഈ വർഷം ലണ്ടനിൽ പുതിയൊരു മെട്രോ ലൈൻ കൂടെ വരുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ രണ്ട് ചിറകുകളായിട്ടൊരു ആർട്ട് ഉണ്ടോ, ഇതിനെ ഏഞ്ചൽ ഓഫ് ഫ്രീഡം എന്നാണ് വിളിക്കുന്നത്. ആർട്ടും ടെക്നോളജിയും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു ക്രിയേഷനാണ് ഓറ. ഇതിൽ ക്യാമറ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ആ സ്പ്രേ ചെയ്യുന്ന വെള്ളത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇതാ ഇവിടെ നിൽക്കുന്ന പയ്യന്റെ മുഖം അവിടെ കാണുന്നില്ലേ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മെട്രോയിലേക്കുള്ള ഫുഡ് ബ്രിഡ്ജ് ആണ്. ഇവിടെ കളർ മൂവ്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്രിയേഷൻ ഉണ്ട്. ആക്ച്വലി ഇവിടെ കളേഴ്സ് ഒന്നും ഇല്ല, പക്ഷെ ഈ ക്രിയേഷന്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് ബ്രൈറ്റ് കളേഴ്സ് ആയിട്ട് തോന്നുന്നതാണ്. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഒരു ഐസ് റിങ് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ലൈറ്റ് ഫെസ്റ്റിവലിന്റെ ഭാഗമല്ല, ഇത് വിന്റർ ടൈമിൽ ഇവിടെ ഉണ്ടാവുന്നത് തന്നെയാണ്. ഈ ലൈറ്റ് ഫെസ്റ്റിവലിന് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സബ്മെർജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്രിയേഷനാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഫേവറേറ്റ് ഇത് തന്നെയായിരിക്കും. കുറേ ലൈറ്റ്സ് കേട്ടൺ പോലെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇതിനുള്ളിലൂടെയൊക്കെ നടന്നുകൊണ്ട് ആസ്വദിക്കാം. അത് കാണുമ്പോൾ നമ്മുടെ കണ്ണിനൊരു കുളിർമയും മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഫീൽ ചെയ്യും. ഇവിടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഈ ലൈറ്റും ഒരു ക്രിയേഷനാണ്.
തടാകത്തിൽ കുറേ രൂപങ്ങൾ ഇങ്ങനെ ഒഴുകുന്നില്ലേ, ഈ ക്രിയേഷന് ഫ്ലോട്ടിംഗ് ഐലൻഡ്സ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ടാണ്. വാട്ടർ ബോട്ടിൽസും മിൽക്ക് ബോട്ടിൽസും ഒക്കെയാണ് കാണുന്നത്. ഇതിവിടെ ഒരു ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലുള്ള ഗാർഡൻ ആണ്. കുറേ കളർഫുൾ ലൈറ്റ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഈ ഗാർഡനെ എൻചാൻറ്റഡ് കണക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ കാണാൻ പോകുന്ന ആർട്ടിനെ റീസൈക്ലിസം എന്നാണ് പറയുന്നത്. റീസൈക്ലിംഗിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആർട്ടാണ്. ഉപയോഗശൂന്യമായിട്ടുള്ള പ്ലാസ്റ്റിക്കും ടോയ്സും ഇലക്ട്രോണിക് മെറ്റീരിയൽസും ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് ക്യൂബിനകത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ ക്രിയേഷനിലൂടെ ആർട്ടിസ്റ്റ് ഉദ്ദേശിക്കുന്നത് കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിനെയാണ്. ബ്രിഡ്ജിന് താഴെ ലാസ് പരേഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്രിയേഷൻ ഉണ്ട്. ഇന്ന് ലോകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ പരേഡാണ് ഇതിൽ കാണിക്കുന്നത്. ഈ ലാസ്റ്റ് പരേഡോടുകൂടി ഇന്നത്തെ വ്ലോഗ് നമുക്ക് നിർത്താം. ബൈ.